ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് ഇനി ഫോട്ടോ ഫ്രെയിമിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പം ബർത്ത് ഡീറ്റെയിൽ ഫോട്ടോ ഫ്രെയിം, അതേപോലെ ബർത്ത്ഡേക്കുള്ള ഫോട്ടോ ഫ്രെയിം, അതേപോലെ കപ്പിൾ ആനിവേഴ്സറിക്ക് അങ്ങനെയൊക്കെ ഫോട്ടോ ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റായിട്ട് ഫോട്ടോ ഫ്രെയിമൊക്കെ അയച്ചു കൊടുക്കാൻ നമുക്ക് ടെൻഷൻ ആയിരിക്കില്ല. ഇത് പൊട്ടാതെ എത്തും അവരെ കയ്യിൽ, അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടി പോകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ കാണും. അന്നേരം ആ ഒരു ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കിപ്പം ഒരു ഫോട്ടോ ഫ്രെയിം, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലാതെ നിങ്ങൾ ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലും ഇതൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്കതെങ്ങനെ പൊട്ടാതെ ഒരു ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ ഗ്ലാസ് ഫ്രെയിം നമുക്കൊരു നമ്മളെ ഒരാളെ കസ്റ്റമറിനെ കയ്യിൽ, അല്ലെങ്കിൽ നമുക്കിപ്പം ഗിഫ്റ്റ് കൊടുക്കാനുള്ള വ്യക്തിയുടെ കയ്യിൽ എത്തിക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എങ്ങനെ അതിനുവേണ്ടി ഫോട്ടോ ഫ്രെയിം പാക്ക് ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെയും കുറച്ച് ഡൗട്ടാണ്, ഇങ്ങനെ അയച്ചാൽ പൊട്ടിപ്പോയാലോ, പൊട്ടിപ്പോകാൻ ചാൻസ് കുറവാണെന്ന് എന്താ ഉറപ്പെന്ന് വയ്ക്കും. അന്നേരം അതിൻ്റെ റിസൾട്ടും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട്. ഈ ഒരു ഫ്രെയിം, ഫോട്ടോ ഫ്രെയിം ആ കസ്റ്റമേഴ്സ് എടുത്തൊരു വീഡിയോ, നമ്മൾ കഴിച്ചു കൊടുത്ത കസ്റ്റമർ കിട്ടിയപ്പോൾ അവരെടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെ കിട്ടിയിരിക്കുന്നുള്ളത്, ഇത് പൊട്ടിയോ അത് പൊട്ടാതെയാണ് കിട്ടിയിരിക്കുന്നുള്ളത് കാണാൻ പറ്റും. അന്നേരം ആദ്യം തന്നെ ഞാൻ ഈ ഫ്രെയിം ഒരു വെള്ളി കവർ പോലത്തെ അതിനകത്തൊന്നും ആക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനാണ്, അങ്ങനെ ആക്കണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ഫ്രെയിമാണ്. അതായത് നമ്മളിപ്പോൾ ആദ്യം ഇത് ചുറ്റിയിട്ടുണ്ട്, ഇതിനെ കവർ ചെയ്തിട്ടുണ്ട് ഒരു വെള്ളി കവർ വെച്ച്. അന്ന് അതിന് ശേഷം നമ്മൾ ബബിൾ ട്രാപ്പ് ഇല്ലേ, നമ്മളിപ്പം സാധനങ്ങൾ പാക്കിങ്ങിന് ബബിൾ ട്രാപ്പ് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഞാൻ ആദ്യമേ ഒരു കവർ ചെയ്ത് ഒരു എന്താ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് ഇതേപോലെ വെച്ചിട്ടൊന്ന് അതൊന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ബബിൾ ട്രാപ്പിന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് വട്ടം ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ ഞാൻ ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് വീണ്ടും ഒരു വട്ടം കൂടി ബബിൾ ട്രാപ്പ് ചുറ്റിയെടുക്കുന്നുണ്ട്, നേരെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കൊറിയർ ഇപ്പം ഇങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ DTDs കൊറിയർ അങ്ങനത്തെ കൊറിയർ സർവീസ് വഴി അയക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ ഇന്ത്യൻ പോസ്റ്റിലേക്ക് അയക്കുമ്പം ചിലപ്പോൾ പൊട്ടി ചെല്ലാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. ഫോട്ടോ ഫ്രെയിമിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞു. ഫോട്ടോ ഫ്രെയിം വെച്ചപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറ്റിയിട്ടാണ്. പക്ഷേ വേറെ ഞാൻ കുറേയൊക്കെ അയക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും കുഴപ്പമില്ല. ഫോട്ടോ ഫ്രെയിം വെച്ചാൽ ഇങ്ങനെ ഗ്ലാസ് പൊട്ടിയാണ്, നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഗ്ലാസ് ഒന്ന് പൊട്ടാൽ നമുക്ക് കസ്റ്റമറിനെ കയ്യിൽ എത്തുക എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അവർക്ക്. അത് നിങ്ങൾ നോക്കുക കേട്ടോ. നിങ്ങൾ കുറേ സർവീസ് നല്ലത് തിരഞ്ഞെടുക്കുക എപ്പോഴും ഇങ്ങനത്തെയൊക്കെ ഫോട്ടോ ഫ്രെയിമൊക്കെ പാക്ക് ചെയ്ത് ഞാൻ കുറേ അയക്കുമ്പോൾ ഓക്കെ. ഞാൻ അടുത്തത് വെച്ച് ഇതേപോലെ തന്നെ സൈഡിൽ നിന്നാണ് പാക്ക് ചെയ്യുന്നത്. അത് വെച്ച് അടുത്തൊരു ഇത് വെച്ച് ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. അതായത് നമുക്ക് നല്ലൊരു ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതൊന്ന്. അതിനുശേഷം നമുക്ക് ഇതിനെ വേണ്ടതെന്ന് വെച്ചാൽ മൊത്തം നമ്മൾ ഇതേപോലെ പാക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, ബബിൾ ട്രാപ്പ് വെച്ച് ചുറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തെർമോകോൾ ഷീറ്റില്ലേ, തെർമോകോളിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അത് നമുക്ക് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതൊന്ന് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും അളവിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് നോക്കുക, കറക്റ്റ് ഇതിലാണോ എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ നാല് സൈഡും വെക്കാൻ വേണ്ടിയും നമ്മളിതേപോലെ തന്നെ വെട്ടിയെടുക്കണം. ഇത് വെച്ച് തന്നെ ഇങ്ങനെ അതേപോലെ നമ്മൾ ജസ്റ്റ് നോക്കുക, വെച്ച് നോക്കിയിട്ട് കറക്റ്റൊക്കെ ആണെങ്കിൽ തന്നെ ഇതേപോലെ നാല് സൈഡിലും ഇതിൻ്റെ നാല് സൈഡിലും വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് പീസ് ഇതേപോലെ ഒന്ന് അളവ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ കറക്റ്റായ വീതിയൊക്കെ നോക്കുക, നിങ്ങൾ നോക്കിയിട്ട് അതേപോലെ ഒരു നാല് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് അളവായിരിക്കണം കേട്ടോ, അത് നോക്കുക. നിങ്ങൾ കറക്റ്റ് അളവിന് തന്നെ ആയിരിക്കണം വെട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ സൈഡിലൊന്ന് വെച്ച് നോക്കണം, ഇതിങ്ങനെ നമ്മുടെ നാല് സൈഡിലൊന്ന് വെച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ, കറക്റ്റ് ഇതാടാണ് ഇരിക്കുന്നതെന്നുള്ളത്. കാരണം നമ്മൾ കറക്റ്റ് ഫ്രെയിം മൊത്തം ഇതിൻ്റെ അകത്ത് ഉള്ളിൽ പോകുന്ന രീതി വേണം നമ്മൾ ഇതിന് തെർമോകോൾ വെച്ച് ഒരു ബോട്ട്സ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇതിൻ്റെ മേളിലായിട്ട്. എന്നിട്ട് നമുക്ക് ടേപ്പ് വെച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ തന്നെ നാല് സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. ഒരു പീസ് വെച്ചിട്ട് കറക്റ്റ് അളവിനുള്ള പീസ് വെച്ച് നമുക്ക് നാല് സൈഡ് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എൻ്റെ രണ്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഫോട്ടോ ഫ്രെയിം ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നമ്മളെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക, artby നിഹി എന്നാട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. അത് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ എന്നാൽ താഴെ കൊടുത്തിരിക്കാം. അത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതേപോലത്തെ ഫോട്ടോ ഫ്രെയിമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങൾ ചാനൽ. പിന്നെ വീഡിയോയിൽ ഇങ്ങനെ ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കട്ടെ. ഫാൻ ഇട്ടേക്കുന്ന കേട്ടോ, ചൂട് കാണണം. ഫാൻ ഇല്ലാതെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഓഫാക്കി ഇട്ടിരുന്നതാണ്. ഒട്ടും പറ്റുന്ന ചൂട് കാണണം, അത്രയും നമുക്കറിയാം ചൂട് ഇടം ചൂടാണ്, അത്രയും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഫാനിൻ്റെ ഒരു സൗണ്ട് ഉണ്ടോ കേട്ടോ വീഡിയോക്കകത്ത്, മൊത്തം ഒന്ന് ക്ഷമിച്ചേക്കുക. അതിനുശേഷം നമ്മളിത് ബ്രൗൺ കളർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇത് കംപ്ലീറ്റ്, കാരണം നമ്മൾ ടേപ്പ് ഒട്ടിക്കുന്നതിന് യാതൊരു പിശയും കാണിക്കരുത് നിങ്ങൾ. കാരണം അത്രയും എത്ര ടൗൺ ടൈറ്റാക്കിയാൽ ടേപ്പ് ഒട്ടിക്കാവോ? ഒരുപാട് ടൈറ്റാക്കിയല്ല, നമുക്ക് ഫുള്ള് ഇതൊന്ന് ഈ ഒരു എന്താ പറയുക, ഇതൊന്ന് ഫുള്ള് കവർ ചെയ്യുക. ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയിട്ടും. ടേപ്പ് തീർന്നു പോകും അന്നൊക്കെയുള്ള ഒരു ഇത് വേണ്ട, നല്ലപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം ടേപ്പ്.
നല്ല ഇത് ഫ്രെയിം പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയുള്ള ആ രീതിയിൽ മൊത്തം ഒന്ന് കവർ ചെയ്യുക. മൊത്തം ഈ ഒരു ഫുള്ളി കവർ ചെയ്ത് ഒട്ടിക്കുക. നമ്മൾ നാല് സൈഡിൽ വെച്ചത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ളി ഇതേപോലെ ടേപ്പ് വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ബ്രൗൺ കളർ ടേപ്പ് യൂസ് ചെയ്യുന്നതിന് കുറച്ചും കൂടി നല്ലത്. നമ്മൾ വൈറ്റ് കളർ ടേപ്പ് അത് വെച്ച് ഒട്ടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതേപോലത്തെ ബ്രൗൺ കളറിന് നേരത്തെ തന്നെ പേപ്പർ ടേപ്പ് ആ പേപ്പർ ടേപ്പ് വെച്ച് ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നതിന് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഇതിൻ്റെ തന്നെ വൈറ്റ് കളർ ടേപ്പ് ഇട്ടു അതൊക്കെയാണ് കുറച്ചും കൂടി നല്ലത് ഇതൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫുള്ളി നമ്മൾ ഇതേപോലെ കവർ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തോടെ ഒരു ബ്രൗൺ കളർ കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ. എനിക്കാണ് ഇതിന് രണ്ട് മൂന്ന് ഫ്രെയിമും കൂടെ ഉണ്ടായിരുന്നു ഇതേപോലെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം എനിക്കത് കാര്യങ്ങൾ വിട്ടുപോയി. ഞാൻ അത് പാക്ക് ചെയ്യുന്ന അത് വെച്ച് കവർ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മളെ ലോഗോ നമ്മളെ ആ ലോഗോ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു കാർഡ് പോലത്തെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ പേര് വെച്ചുള്ള ഒരു കാർഡ് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതിൻ്റെ പേര് തന്നെ ആർട്ബൈ നിഹി എന്നാണ്. അതിൻ്റെ ഒരു ഇത് വെച്ച് ലോഗോ പോലത്തെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. അങ്ങനെ നമുക്ക് ഫോട്ടോഫ്രെയിമിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ ഫോട്ടോഫ്രെയിമിൻ്റെ കൂടെ തന്നെ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പുറത്തു തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമാണ്. നമ്മളൊരു ഇതിൻ്റെ പേര് ഇങ്ങനെ വെച്ച് കൊടുക്കുക നിങ്ങൾ. എന്നിട്ട് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ ബ്രൗൺ കളർ പേപ്പർ വെച്ച് നമ്മൾ പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളതിൻ്റെ ഫ്രമ്മും ട്യൂവും ഒക്കെ എഴുതുക. കറക്റ്റ് എല്ലാം കാര്യങ്ങളും അഡ്രസ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് എഴുതുക. ഫോൺ നമ്പറും ഫോൺ നമ്പറും കാര്യങ്ങളും പിൻകോഡൊക്കെ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ അതിന് സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയയുടെ കൊറിയർ അയക്കാം, വേറെ പൊട്ടിപ്പോവും, അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ കൂടെ അവസാനം കാണിച്ചു തരുന്നതാണെങ്കിൽ ഒരു ഓപ്പണിംഗ് വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എങ്ങനെ എത്തുമെന്നുള്ളത്, എങ്ങനെ ആയിരിക്കും കിട്ടിയെന്നുള്ളത്. കള്ളം പറഞ്ഞ അല്ലെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ എൻ്റെ മേലെ നമ്മുടെ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊരു സ്റ്റിക്കറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ഒട്ടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ ഫോട്ടോഫ്രെയിം കൊറിയർ അയക്കുമ്പോഴത്തേക്കും ശ്രമിക്കാൻ നിർബന്ധമായിട്ട് ഒട്ടിക്കുക കേട്ടോ. അങ്ങനത്തെ അത് അങ്ങനെ സ്റ്റിക്കർ നമുക്ക് മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ടൊക്കെ. അന്നേരം അങ്ങനെ മേടിച്ചിട്ട് അത് ഒട്ടിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇത്ര ഉള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ കാണുമെന്ന് വിചാരിക്കും. നിങ്ങൾ ഫോട്ടോഫ്രെയിം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കസിൻസിന് ആർക്കെങ്കിലും ഫോട്ടോഫ്രെയിം ഗിഫ്റ്റഡ് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.